ഈശ്വമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ ഇതാ വീണ്ടും ചില പുതിയ ചിന്തകളുമായി കാഹളത്തിൻ്റെ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക സമർപ്പിത ജീവിതത്തെ പറ്റിയാണ് സന്യാസ ജീവിതത്തെ പറ്റിയാണ് നമ്മൾക്ക് ചിരപരിചിതരായ ഒത്തിരിയേറെ സിസ്റ്റേഴ്സിനെയും സന്യാസ ജീവിതം നയിക്കുന്ന അച്ഛന്മാരെയും നമ്മൾ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് അവരുടെ ജീവിതത്തെ പറ്റി നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുകയും അവരെ സ്നേഹിക്കുകയും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പോലും അറിയാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യാറുണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ പരിശ്രമിക്കുക എന്താണ് സന്യാസ ജീവിതം ഈ കാലഘട്ടത്തിൽ സമർപ്പിത ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ് അത് അവയൊന്ന് ചർച്ച ചെയ്യുവാനും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുമാണ് ഇന്ന് ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം നാല് വിശിഷ്ട വ്യക്തികൾ പങ്കുചേരുന്നു അവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അഡ്വക്കേറ്റ് ചാർലി പോൾ അദ്ദേഹം സി എൽ സിയുടെയും കെ സി എസ് എല്ലിൻ്റെയും മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ഒപ്പം സഭാത്മകമായ ഒത്തിരിയേറെ കാര്യങ്ങളിൽ വളരെ ശക്തമായി ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫാദർ മാത്യു കക്കാട്ടുവള്ളിൽ വി സി വിൻസെൻഷൻ സഭയുടെ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ് ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി അദ്ദേഹം ഒരു കപ്പൂച്ചിൻ സഭാ വൈദികനാണ് കപ്പൂച്ചിൻ സഭയുടെ ആലുവ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ആയിരുന്നു ഇപ്പോൾ തൃശ്ശൂർ കാൽവരി ആശ്രമ സെമിനാരിയിൽ സ്പിരിച്വൽ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു സിസ്റ്റർ ട്രീസ ജോസ് ഹോളി ഫാമിലി സമൂഹാംഗമാണ് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ ഇരിങ്ങാലിക്കുട പാവനാത്മ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറായി ശുശ്രൂഷ ചെയ്യുന്നു നാലു പേർക്കും ഈ ചർച്ചയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ചാർളി സാറിൽ നിന്ന് ആരംഭിക്കാമെന്ന് കരുതുന്നു ചാർലി സാറ് ഇവർ മൂന്ന് പേരും സന്യാസ ജീവിതം നയിക്കുന്നവരാണ് പക്ഷെ ഒരു ആത്മായൻ എല്ലാം നോക്കിക്കാണുന്നൊരാൾ സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഈ കാലഘട്ടത്തിൽ സമർപ്പിത ജീവിതത്തിൻ്റെ ഒരു പ്രാധാന്യം അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തുടങ്ങാവൂ എക്കാലത്തും സമർപ്പിത ജീവിതത്തിന് പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ പക്ഷേ പണ്ടത്തെ അതിൽ നിന്നും അതൊന്ന് മാറിയിട്ടുണ്ടോ വ്യതിചലിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്ത ആളുകളുടെ ഇടയിൽ ഉണ്ടാവും പണ്ടൊക്കെ ഞങ്ങൾ ഈ കപ്പുച്ചിനച്ചമാല അച്ഛനച്ച കപ്പിച്ചിനാണ് ുംസാരിപ്പിക്കാനൊക്കെ വരും അല്ലെങ്കിൽ കാറ്റിസം പഠിപ്പിക്കാനൊക്കെ വരും അപ്പോൾ ഞങ്ങൾ അവരെ കാത്തിരിക്കുമായിരുന്നു കാരണം ഒരു ക്രിസ്തു കടന്നു വരുന്നൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അവരുടെ വസ്ത്രധാരണം കൊണ്ട് മാത്രമല്ല പെരുമാറ്റം കൊണ്ടൊക്കെ അങ്ങനെ ഒരു ക്രിസ്തു കടന്നു വരുന്ന ഒരു അനുഭവം ഇന്നത്തെ സമർപ്പിതരെ കാണുമ്പോൾ നമുക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി എല്ലാവരെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷേ നമ്മളെപ്പോൾ കൂടി ഈ സ്ഥാപനവൽകൃതമായി മാറിയപ്പോൾ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ആ വ്യഗ്രതയിൽ എന്താണോ ഓരോ കോൺഗ്രിഗേഷൻ വിഭാവനം ചെയ്ത ആ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് പലപ്പോഴും ആ കോൺക്രിയേഷൻ ആരംഭിക്കുമ്പോൾ ഇന്നതാണ് ആ കോൺക്രിഗേഷൻ്റെ കാരിസം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ആ കാരിസം കുറച്ച് കഴിയുമ്പോൾ ഓരോ പ്രൊവിൻഷ്യൽ ടീം വരുമ്പോഴോ അല്ലെങ്കിൽ ആ അധികാരികൾ മാറുന്നിടത്തോ പുതിയ പുതിയ മേഖലകളെക്കുറിച്ചായിരിക്കും അവർ ചർച്ച ചെയ്യുന്നത് പണ്ട് ഈ സേവനമൊക്കെ തന്നെ മനുഷ്യന് സംലഭ്യമായിരുന്നത് ഫ്രീ ആയിട്ടാണെങ്കിൽ ഇന്ന് പണം മുടക്കേണ്ടി വരുന്നു അപ്പോൾ പണം മുടക്കി ഒരു സംഗതി നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിനെ കാണുന്നത് ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ ആംഗിളിലൂടെ അല്ല ഒരു ബിസിനസ് ഇടപെടലിലായി അപ്പോൾ മൊത്തം അങ്ങനെ ഒരു മാറ്റം വന്നോ എന്നുള്ള ഉത്കണ്ഠയും ചിന്തയും ഈ സ്ഥാപനവൽക്കൃത സമൂഹത്തിൽ അർപ്പിത സമർപ്പിത സമൂഹങ്ങൾ സ്ഥാപനങ്ങളുമായി മുന്നേറിയപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ലേ വിദ്യാലയങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരേ കാഴ്ചപ്പാടായിരുന്നു ഒരു ദേവാലയത്തെ കാണുന്ന പോലെയാണ് ആ കണ്ടുകൊണ്ടിരുന്നത് അവിടെയുള്ള സമർപ്പിതരെയും കണ്ടുകൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് വലിയൊരു അനുഭവത്തിൻ്റെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഒരു ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരുന്നു ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ദൈവാനുഭവത്തിൻ്റെ ചൈതന്യം സ്നേഹത്തിൻ്റെ കരുണയുടെ ആർദ്രതയുടെ ഒക്കെ ഒരു സമീപനം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറഞ്ഞു പോയായിരുന്നു നമുക്കൊരു മണി ഓറിയൻറ്റഡ് ആയിട്ട് മാറിയോ എന്നുള്ളൊരു ശങ്ക കാരണം പലരുടെയും അനുഭവമാണല്ലോ അപ്പോൾ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് എൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ആരെങ്കിലും എടുത്തു നോക്കുമ്പോൾ അങ്ങനെ അത് നടത്തിക്കൊണ്ടുപോകാൻ ഇന്ന് പണ്ടത്തെ പോലെ പറ്റില്ല എന്നുള്ളൊരു വിഷയമുണ്ട് കാരണം വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഒക്കെ വന്നപ്പോൾ അതനുസരിച്ചുള്ള വിഷയമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ തലം മാറി പണ്ട് പഠിപ്പിച്ചിരുന്ന പോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ആധുനിക ടെക്നോളജി ഒക്കെ അവലപ്പിക്കേണ്ടതായിരിക്കും അപ്പോൾ മാറ്റം സ്വാഭാവികമാണെങ്കിലും ഈ മനുഷ്യനിൽ വലിയ മാറ്റങ്ങൾ വരാതെ കുറച്ചും കൂടി മനുഷ്യോചിതമായ ഒരു സമീപനത്തിൻ്റെ തല അതിനകത്തുണ്ട് നമ്മുടെ സംസാരത്തിൽ നടത്തത്തിൽ ചലനങ്ങളിലൊക്കെ ക്രിസ്തുവിനെയാണ് ആളുകൾ അന്വേഷിക്കുന്നത് കണ്ടുമുട്ടുന്ന ബെറാബാസിനെയാണ് അങ്ങനെ ഒരു കുഴപ്പം നമുക്കില്ലേ എന്നുള്ളൊരു ശങ്ക എനിക്കുണ്ട് ഓക്കെ ഞാൻ ക്രിസ്ത്യനിലേക്ക് അച്ഛൻ അച്ഛൻ ദീർഘകാലം ഫോർമേഷനിലായിരുന്നു സന്യാസികളെ ഒത്തിരി പേരെ അച്ഛന്മാരാക്കി സന്യാസികളായി വളർത്തിയെടുത്തു പ്രൊഫഷണൽ കൗൺസിൽ ആയിരുന്നു ചാർലിസ് സാർ ഒരു ക്രിറ്റിസിസം ആദ്യം പറഞ്ഞു അതിലേക്ക് വരുന്നതോടൊപ്പം തന്നെ അച്ഛനൊന്ന് റിലീജിയസ് ലൈഫ് എന്താണെന്ന് ഒന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ അച്ഛന് ഇതിനൊരു ഉത്തരം പറഞ്ഞുകൊണ്ട് റിലീജിയസ് ലൈഫ് എന്താണെന്ന് ഞാൻ ചാർലിസ് സാർ പറഞ്ഞത് കുറേ ഒക്കെ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുന്നു മാറിയ സാഹചര്യത്തിൽ വലുതുണ്ടായിട്ടുണ്ട് എനിക്ക് സത്താപരമായ കാര്യത്തില് ഒരു നമ്മുടേതായ കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് നമ്മൾ എന്നും കിടക്കേണ്ടതായിട്ട് വരും സന്യാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഉച്ചകോടിയിലേക്കുള്ള മുന്നേറ്റമാണ് അത് എല്ലാ ജീവിതവും അങ്ങനെ തന്നെ പക്ഷേ മൂന്ന് വ്രതങ്ങളിലൂടെയും സമൂഹ ജീവിതത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും എനിക്ക് രണ്ടാമത്തെ കേസനം അത് വളരെ വ്യക്തതയോടുകൂടെ നമ്മളുടേതായ പ്രമാണരേഖകളിൽ പറഞ്ഞിട്ടുണ്ട് സഭയെപ്പറ്റിയുള്ളതുകൊണ്ട് സന്യാസ ജീവിതത്തെ പറ്റിയുള്ളതും രണ്ടും വ്യക്തതയുണ്ട് അതായത് പെർസ്യൂട്ട് ഓഫ് പെർഫെക്റ്റ് ചാരിറ്റി എന്നാണ് അതിൻ്റെ മുന്നേറ്റത്തിൽ മൂന്ന് വൃദ്ധങ്ങൾ വരുന്നുണ്ട് അതുമാത്രമല്ല രണ്ടാമത്തെ ശക്തമായ രീതിയിൽ കമ്മ്യൂണിയൻ എന്ന് പറയുന്നുണ്ട് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വെറുതെ ആളുകൾ ഇങ്ങനെ ജീവിക്കുന്ന മൂന്ന് വ്രതങ്ങളല്ല കൂട്ടായ്മയുണ്ടാകും സഭ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ് മിസ്റ്ററി ഓഫ് കമ്മ്യൂണിയൻ എന്നാണല്ലോ അതിലേക്ക് കൊണ്ടുവന്ന യജ്ഞം എത്രമാത്രം നമ്മൾ ശരിയാക്കുമോ അത് ശരിയായി വരും എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നമ്മൾ എടുക്കണം അതെല്ലാവർക്കും ഇല്ല ഇപ്പോൾ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് സാറ് പറഞ്ഞതുപോലെ പോകുമ്പോൾ അപകട സാറ് പ്രവർത്തന മണ്ഡലങ്ങളിൽ പോകുന്നതിനെതിര് ഇല്ല 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 പക്ഷേ ക്രിസ്തുവിൻ ആ പ്രവർത്തിക്കുമ്പോഴും ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടാ സ്നേഹ ജീവിതത്തിൻ്റെ കൂട്ടായ്മ ഒരു അത് വരണം എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത് ഓക്കെ ഞാൻ വരുന്നത് സിസ്റ്ററിലേക്ക് വന്നു സിസ്റ്ററെ സ്ത്രീ സമൂഹത്തെ പ്രതിനിധീകരിച്ചാണ് സിസ്റ്റർ ഇവിടെ ആയിരിക്കുക സിസ്റ്ററിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ സമർപ്പിത ജീവിതം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് പറയാമോ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ ഒരുപാട് സമർപ്പിത ജീവിതത്തിന് അന്നും ഇന്നൊക്കെ ഒരുപാട് വിലയുണ്ട് പ്രാധാന്യമുണ്ട് പിന്നെ സാറ് പറഞ്ഞതുപോലെ ഈ പ്രവൃത്തിയിൽ വരുന്ന മാറ്റങ്ങളിൽ ഉള്ള വ്യത്യാസത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും മൊത്തമായിട്ട് സുവിശേഷം പത്തൊൻപത് ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അപ്പം ഈ ഒരു പരിപൂർണതയിലേക്കുള്ളൊരു നീക്കാണ് തീർച്ചയായിട്ടും സമർപ്പിതര് നടത്തിക്കൊണ്ടിരിക്കുന്നതും നടത്തേണ്ടതും അപ്പോൾ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ അതായത് ദാരിദ്ര്യവും അനുസരണവും ബ്രഹ്മചര്യവും പാലിച്ച് ജീവിച്ച ഒരു ക്രിസ്തുവിനെയാണ് സമർപ്പിതര് യഥാർത്ഥത്തിൽ അടുത്ത അനുകരിച്ച് ജീവിക്കേണ്ടവര് പക്ഷേ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ വരുമ്പോൾ ഈ ഒരു ആത്മീയത അല്ലെങ്കിൽ അതിൻ്റെ ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു രീതി ചെറുതായി ചെറിയ തോതിൽ വരുന്നത് കൊണ്ടാകാം പൊതുജനത്തിന് ഒരു സമർപ്പിതയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വൈദികനിൽ നിന്ന് കാണേണ്ടത് കാണാൻ പറ്റാതെ പോകുന്നത് ജോൺ പോൾ സെക്കൻഡ് പറയുന്നുണ്ട് മാർപ്പാപ്പ പറയുന്നുണ്ട് വീത്ത കോൺസക്രാത്തയില് അതായത് ഇന്ന് ലോകത്ത് സമർപ്പിതരില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നിട്ട് പാപ്പ തന്നെ ഉത്തരം പറയുന്നുണ്ട് സഭയ്ക്ക് വേണ്ട അല്ലെങ്കിൽ സഭയിലെ മക്കൾക്ക് വേണ്ട കാരുണ്യത്തിൻ്റെ നനവ് ഒരു പക്ഷേ ഉണങ്ങി ഇല്ലാതായി പോകും സമർപ്പിത ഇല്ല സമർപ്പിതർ ഇല്ല എങ്കിലും നമുക്കറിയാം ലോകത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും ആയിരക്കണക്കിന് സമർപ്പിതരും വൈദികരും ഒരുപാട് സുവിശേഷ വേല അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ കുടുംബത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ കുടുംബത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ അമ്മ വിശുദ്ധ വിശുദ്ധമറിയന്തരേസ്യ കുടുംബ പ്രേക്ഷിതത്വം മുന്നിൽ കണ്ടുകൊണ്ട് അതായത് കരുണാധരീശ്വര് കരുണാധരി സ്നേഹം കുടുംബങ്ങളിലൂടെ എത്തി കുടുംബത്തിലേക്ക് എത്തിക്കുക അതാണ് ഞങ്ങളുടെ അപ്പോസിലറ്റ് അതാണ് ഞങ്ങളുടെ ക്യാരിസം അപ്പോൾ ആ ഒരു വിളി സ്വീകരിച്ചിട്ടാണ് ഞാനൊക്കെ ഇതിലേക്ക് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ എന്ന് എൻ്റെ ആ ഒരു മോട്ടിവേഷൻ ഞാൻ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നു അന്ന് എന്റെ സമർപ്പിത ജീവിതത്തിനും ഈ ഒരു തകർച്ച അതായത് ഈശോയുടെ കരുണാദ്ര സ്നേഹം കുടുംബത്തിൽ എത്തിക്കുക അതാണ് ഞങ്ങളുടെ കാര്യസം ആ ഒരു ചിന്ത സാറ് പറഞ്ഞു പുതിയ പ്രോവിഷ്യലൊക്കെ വരുമ്പോൾ അത് മാറിപ്പോകുന്നത് പ്രൊവിഷ്യൽ വരുമ്പോൾ മാറിപ്പോകുന്ന രീതിയല്ല സത്യത്തിൽ അതിൻ്റെ ഫൗണ്ട് സ്പിരിറ്റ് ഫൗണ്ടിങ് സ്പിരിറ്റ് ഒരിക്കലും മാറില്ല ചില രീതികൾക്കാണ് നമ്മൾ മാറ്റങ്ങള് വരുത്താനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ ജനറൽ ചാപ്റ്റേഴ്സിലൊക്കെ ഈ വിഷയം എടുത്തിടും ക്യാറ്റീസത്തെ കുറിച്ചൊക്കെ വിഷയമുണ്ട് പക്ഷെ ഒരിക്കലും അതിൻ്റെ ഫൗണ്ടിൻ സ്പിരിറ്റ് ഒരിക്കലും നമ്മൾ മാറ്റില്ല ചില രീതികൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് നമ്മൾ മാറ്റുന്നത് അതിൽ ചിലർക്ക് ഒരുപാട് പൊതു എന്താ പറയുക പുറത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം അപ്പോൾ അകത്തുള്ള ജീവിതത്തിൻ്റെ കുറവ് ചിലപ്പോൾ സംഭവിക്കും എന്താ പറയുക ആത്മീയതയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ ഇപ്പോഴത്തെ പാപ്പ് തന്നെ പറയുന്നുണ്ട് നമ്മൾ ദീർഘസമയം ഒരു ആത്മാർത്ഥമായ സംഭാഷണത്തിന് ക്രിസ്തുവിനോട് ഒരു ദീർഘസമയം അതിനുവേണ്ടി ചെലവഴിച്ചാലാണ് ഈ ആത്മീയതയോടുകൂടി പോയി പുറത്തുള്ള മനുഷ്യരോട് കുടുംബങ്ങളിൽ ചെന്നാലും അവരെ അത് സ്പർശിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ നിരർത്ഥകമാകുമെന്ന് പറയുന്നത് അപ്പം ഈ ഒരു ആത്മീയതയുടെ കുറവാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊണ്ടംപ്ലേറ്റീവ് ആസ്പെക്റ്റ് ഇനിയും വരേണ്ടതില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നു അങ്ങ് രണ്ടാമത്തെ ചെയ്യുക ഒരു കാഴ്ചപ്പാട് ഈ ഒരു മൂന്ന് പേരും പറഞ്ഞ കാര്യങ്ങളോട് ചേർത്ത് സമർപ്പിത ജീവിതത്തെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാവോ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ നമ്മൾ ഇന്നും കേൾക്കുന്ന ഒരു വിമർശനമാണ് ഈ നമ്മളുടെ അരൂപിയിൽ നിന്ന് നിന്ന് ചേതന്യുന്നു നമ്മുടെ ആളുകൾക്കൊക്കെ അത് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നണേ നമുക്കൊരു കുഞ്ഞു ഉദാഹരണം സുവിശേഷത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഈശോ പകൽ മുഴുവൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു ആളുകളോട് മണൽപ്പരപ്പിലിരുന്ന് കേൾക്കാൻ പറഞ്ഞു അയ്യായിരം പേര് പല കൂട്ടങ്ങൾ വന്ന് കേട്ടു പകൽ മുഴുവൻ വളരെ ദൈവാത്മാവിൽ നിറഞ്ഞ ഒരു വൈ കർത്താവിൻ്റെ ദൈവപിതാവ് കൊടുത്തൊരു ദൗത്യം ആ കരിസം ഈശോ ചെയ്യാം പക്ഷേ സന്ധ്യ ആയപ്പോൾ അല്പം ഒരു ഓർഗനൈസേഷനിലെ വിഷയം അവിടെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളോട് അവർക്ക് വിശന്നു അവർക്ക് ഭക്ഷണം കൊടുക്കണം അതിന് യാത്ര ചെയ്യണം ഭക്ഷണം വാങ്ങാൻ ആളുകൾ പോകാൻ തയ്യാറെടുക്കുന്നു പല വഴികളിൽ അവിടെ ഒരു ചെറിയൊരു ഒരു ഓർഗനൈസേഷണൽ ആയിട്ടുള്ള റിയാക്ഷൻ കർത്താവിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അതും അവസാനം ദൈവകൃപയിലാണ് കർത്താവിൻ്റെ ഇടപെടലിലൂടെയാണ് അത്ഭുതം ഉണ്ടാകുന്നുമല്ല പക്ഷേ ഏത് കാര്യത്തിലും നമ്മളിങ്ങനെ നമ്മുടെ ഒരു സന്യാസ ഖരസത്തിൽ നിന്ന് ജീവിക്കുന്ന സഭകൾക്കെല്ലാം വളരെ ഐഡിയലായിട്ട് ജീവിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ക്രിസ്ത്യച്ചൻ്റെ സെയിൻറ്റ് നമ്മളെല്ലാവരുടെയും സെയിൻറ്റും ഫ്രാൻസിസ് അസീസി ജീവിതം തുടങ്ങുന്നത് വളരെ ഭാവന ആ നിർവ നിർവൃത്തി തരുന്ന ഒരു സ്റ്റാർട്ടിംഗ് ആണ് അദ്ദേഹത്തിനുള്ളത് വിൻസെന്റ് പോളിന്റെ അതുപോലെ തന്നെയാണ് പക്ഷേ അതെല്ലാം ഒരു ഓർഗനൈസേഷൻ എന്റിലേക്ക് എപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ നീങ്ങും അത് അടിസ്ഥാനപരമായിട്ട് ആവശ്യമുണ്ട് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഈ തുടക്കവും ഒടുക്കവും അതിന്റെ ഇടം മാറി പോകുമ്പോഴാണ് ഈ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത് ഇപ്പൊ ഈ പകൽ മുഴുവൻ വചനം പറയുന്നവൻ സന്ധിക്ക് കൊടുക്കേണ്ട അപ്പ വെള്ളം പലിനെ കുറിച്ച് ആവലപ്പെട്ടിട്ട് അത് രാവിലെ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയി രാവിലെ മുതൽ ഈ പന്ത്രലിട്ടിട്ട് വൈകുന്നേരം അമ്പര അല്പവനം പറഞ്ഞു കഴിഞ്ഞാൽ പോയി അപ്പൊ അതിന്റെ ആ പെർസെന്റേജില് ആ കമ്മിറ്റ്മെന്റിന്റെ പെർസെൻറ്റേജില് ഒരു ഫോക്കസ് ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് അത് നമ്മള് തിരുത്താവുന്ന കാര്യങ്ങളുള്ളൂ കത്തോലിക്കാ സഭയുടെ സംവിധാനങ്ങളും കത്തോലിക്കാ സഭയിലെ എല്ലാ സന്യാസ സമൂഹങ്ങളുടെ സംവിധാനങ്ങളും ഇപ്പോഴും വളരെ ദൃഢമാണ് ഞാനത് വിശ്വസിക്കുന്നു വേറെ ഏത് ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള തിരുത്തലൊക്കെ അപാരമായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണ് തിരുസഭയുടെ അപ്പം അത് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും പക്ഷേ അതിനുള്ളിൽ വീണ്ടും പറഞ്ഞതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് വലിയ സഹനങ്ങൾ ഉണ്ടാകുന്നത് അതിനുവേണ്ടി ഒരുമിച്ച് തയ്യാറാകുകയാണെങ്കിൽ എല്ലാ സമൂഹങ്ങൾക്കും വീണ്ടും അതിൻ്റെ ആ നന്മയുടെ രുചിയിലേക്ക് തിരിച്ചുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഓക്കെ ഞാൻ ക്രിസ്ത്യൻ വീണ്ടും തിരിച്ചു വരികയാണ് അച്ഛാ ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കരുത് അച്ഛൻ അച്ഛനിപ്പോൾ എഴുപത്തഞ്ച് അല്ലേ എഴുപത്തഞ്ച് വയസ്സായി എനിക്ക് അമ്പത് വർഷത്തോളം അച്ഛൻ സന്യാസം അമ്പത്തിയേഴ് വർഷമായി അച്ഛൻ ഇത്രയും കാലം ജീവിച്ചത് എന്തുകൊണ്ട് അച്ഛനൊരു റിലീജിയസ് ആയെന്ന് അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റും അതെനിക്ക് എന്ന് പറഞ്ഞാൽ യേശുവിനെ പിന്ചൊല്ലണം അതിൻ്റെ ഒരു മീനിങ് ഫുള്ളായിട്ട് കൂടുതൽ അർത്ഥവത്തായ രീതിക്ക് ജീവിക്കണമെന്നൊരു തോന്നല് ഓക്കേ അതെങ്ങനെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിസ് അസിസിയെ വായിക്കാനിടയായത് അതെനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആയി എൻ്റെ പേര് തന്നെയും ഫ്രാൻസിസ് എന്നാണ് ബാപ്റ്റിസ്മലിൻ്റെയും അപ്പം ഞാൻ ഓർത്തു പിന്നെ അദ്ദേഹത്തിൻ്റെ രീതികൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാധാരണയിൽ കവിഞ്ഞ ഇഷ്ടമായി അതായത് ഞാൻ ആദ്യം ക്യാമ്പിന് ചെല്ലുമ്പോൾ ഞാൻ കണ്ടത് അച്ഛന്മാർ പുരങ്ങളിലൊക്കെ കയറുന്നു ഓടുമേയ ഓക്കേ അപ്പം എനിക്ക് തോന്നി അതായത് കാസാ പിടിക്കുന്ന അച്ഛന്മാർ കൽപ്പ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ പൗരോപിത്യാണ് അപ്പം ഞാനത് ചോസ് അപ്പം അടിസ്ഥാനപരമായി എൻ്റെ മുമ്പിൽ ഒറ്റ കാര്യമേ ഉള്ളൂ യേശു ഫ്രാൻസിസ് അസീസിയുടെ വഴി ഓക്കെ അത് വ്യക്തത എനിക്ക് തോന്നുന്നത് ഞാൻ ഒരിക്കലും കളയാതിരിക്കാൻ നോക്കും ഞാൻ ഞാനെൻ്റെ പേര് തന്നെയും ഞാൻ ഫ്രാൻസിസ് ക്രിസ്തി എന്നായി ക്രിസ്തി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ എന്നാണ് ഈ ലൂമൻ ക്രിസ്തി കോർപ്പർ ക്രിസ്തി എന്ന് പറയുന്ന പോലെ അപ്പം എൻ്റെ ജീവിത ലക്ഷ്യം മുഴുവൻ രണ്ട് വാക്കിലൊരു മോട്ടോയിലാണ് ഓക്കെ ഒരുപാടൊന്നുമില്ല ഒരൊറ്റ കാര്യമുള്ളൂ അതിന് എൻ്റെ മുഴുവൻ ശക്തി അത് അപ്പം അതുകൊണ്ട് എനിക്ക് ആരും പറയുന്നത് ഭയങ്കര ഈ അമ്പത്തേഴ് വർഷത്തിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥകളോ പ്രശ്നങ്ങളോ ഇല്ല എന്നൊന്നുമല്ല ഞാൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ഒരാവേശം എന്നും സംതൃപ്തി എന്നും ഞാൻ നിലകൊള്ളുന്നു അപ്പൊ അച്ഛ അച്ഛൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം ഈ ചാലിസാറ് പറഞ്ഞപ്പോ ഇവര് ഇപ്പൊ പ്രോൺഷാളച്ഛനൊക്കെ അവസാനം പറഞ്ഞ കാര്യം സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ എവിടെയൊക്കെ ഈ സന്യാസത്തിന് മൂല്യം കുറയുന്നത് അതിന് പിന്നിൽ ഈ അച്ഛൻ പറഞ്ഞ ഈ കാര്യത്തിലേക്ക് വരാത്തോണ്ടുള്ളൊരു പ്രശ്നമാണോ ആ അതുകൊണ്ട് അതിനപ്പുറം പ്രൈമറി പ്രൈമറി ആയിട്ട് നമ്മൾ എന്തിനു വന്നു എന്നുള്ള കാര്യം ഓരോരുത്തരും അവരുടേതായ മോട്ടോ കണ്ടുപിടിക്കണം അവിടെയല്ല വാട്ട് ഈസ് ദർ ഇന്റൻഷൻ ടു ബി എ റിലീജിയസ് മനസ്സിലായേ ചിലര് പല പലതരത്തിലുള്ള എൻ്റെ എന്റെ തന്നെ സഹോദരന്മാർ ചെയ്ത് വന്നിട്ട് മൂന്ന് വർഷക്കാലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് ദേവിളി ഉണ്ടാകരുതേന്ന് അച്ഛനുണ്ടാകരുതെന്ന് അല്ല അവർക്കുണ്ടാകരുതെന്ന് പഠിച്ചു പോകാൻ പോകാനത് മനസ്സിലായില്ലേ നേരെ മറിച്ച് മൂന്ന് വർഷക്കാലം കൊണ്ട് മോശം മോട്ടിവേഷൻ ആണെങ്കിൽ പോലും അവന് ശുദ്ധീകരിച്ചെടുക്കാമായിരുന്നു എങ്കിൽ നന്നായി അപ്പം അതുപോലെ നമ്മൾക്ക് നമ്മുടേതായ എന്ത് ദേവുവിളിക്കാണോ നമ്മൾ വിളിക്കപ്പെടുന്നത് തോന്നുകയാണെങ്കിൽ അതിന് ഓരോ അഭിരുചിയും വേണമല്ലോ അതിലേക്ക് കടന്നു വന്ന കുഴപ്പമുണ്ടാകില്ല അപ്പോൾ ജീവിതം രസമാക്കി മാറ്റും ഞാൻ ഈ വൈദികർക്കുള്ള ധ്യാനങ്ങൾ തുടങ്ങാൻ കാരണം അതാണ് അതായത് സന്യാ ഏത് ജീവിതമായാലും സംതൃപ്തി വേണം സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ അതെങ്ങനെ ഉണ്ടാക്കും നമുക്കൊരു ഒറ്റ ജീവിതാലേ ഭൂലോകത്തുള്ളൂ അത് ചൊവ്വേ നേരെ ജീവിച്ച് അഭിമ ആസ്വദിക്കുക എന്ന് പറയില്ലേ സന്യാസി ആസ്വദിക്കാനുള്ളതാണ് അല്ലാതെ വെറുതെ വിഷമിക്കാനുള്ളതല്ല അതിനുള്ള വിദ്യകൾ നമ്മൾ ആസൂത്രണം ചെയ്യണം ഞാൻ കളിക്കുന്ന ഒരാളാണ് വോളിബോൾ കളിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ മോളിക്കോടെ പോയിന് കൈ കാല് കൈ പൊക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു പോകും അപ്പം അതിന് കണ്ടുപിടിച്ച് നീങ്ങിയാൽ ഭയങ്കരമായ സംതൃപ്തിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ചാലിസാറിലേക്ക് സാറെ സാർ കണ്ടിട്ടുള്ള ഇങ്ങനെ പോസിറ്റീവ് സാറിൻ്റെ ഒരു പെങ്ങൾ സിസ്റ്റർ ആണ് അനിയൻ ഞങ്ങളുടെ സമയത്ത് തന്നെ അച്ഛനാണ് അല്ലാതെ ഒത്തിരി അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ കണ്ടുണ്ട് ഈ ക്രിസ്ത്യൻ പറഞ്ഞ ഒരു എലമെന്റ് അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളാണല്ലേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് ഞാൻ ഈ വൈദ്യുണ്ട് മാറിയെങ്കിലും അച്ഛൻ ക്രിസ്ത്യൻ പോലെ ആ ഒരു കാര്യത്തിൽ നിലകൊള്ളുന്ന ആളുകളുണ്ട് ഇനി ഏത് പൊസിഷനിൽ വന്നാലും നമുക്ക് ആ വ്യക്തി വൈശിഷ്ട്യത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പക്ഷെ ചിലര് നമ്മളൊരു പ്രൊഫഷണലായിട്ട് എം ബി എ ഒക്കെ എടുത്തു വരുന്നു അപ്പൊ അവർ അവര് എം ബി എക്ക് പഠിക്കുന്നതും ഈ കോൺഗ്രികേഷൻ്റെ കാര്യം തമ്മിൽ സംഘർഷം ഉണ്ടാവും അവർ പിന്നീട് എം ബി എയുടെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ എം ബി എൽ പറഞ്ഞ മെത്തഡോളജി അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ വിഷയത്തിലേക്ക് വരും എന്തോരും നല്ല വൈദികരെ കണ്ടുകൊണ്ടാണ് ആളുകൾ വൈദികരാകാൻ പോയത് ചിലർ പഠിക്കാൻ പോയതാണ് ഇപ്പം പലപ്പോഴും സമർപ്പി ജീവിതത്തിലേക്ക് പോകുമ്പോൾ ചിലർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഞാൻ കെ സിസ്റ്റേഴ്സ് പറയും സിസ്റ്റർ ആവണം ഒപ്പം തന്നെ ആരും ടീച്ചറും ആകണം അപ്പോൾ ഈ ഈ പണ്ട് അങ്ങനെയല്ല എനിക്കൊരു സമർപ്പിതയാകണം എന്നായിരുന്നു ഇപ്പം അങ്ങനെയല്ല കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു തൊഴിലും കൂടി വേണം ഈ രണ്ടും കൂടി അപ്പോൾ ഒരു കുറച്ചുകൂടി സുരക്ഷിതത്വമുള്ള വേറൊരു മേഖല കൂടി തിരഞ്ഞെടുക്കുകയാണ് ഇപ്പൊ ക്രിസ്ത്യസ്റ്റും പറഞ്ഞില്ലേ ക്രിസ്തു ഫ്രാൻസിസ് അസിസി ഈ രണ്ടാളെ പിഞ്ചെല്ലുക നമ്മൾ ക്രിസ്തുവിനെ പിഞ്ചെല്ലുക അത് ഏതവസ്ഥയിലും നമുക്ക് പറ്റും ഇപ്പൊ ഒരു വക്കീലായിരിക്കുന്ന അവസ്ഥയിലും പറ്റും പുരുഷാളായിരിക്കുന്ന അവസ്ഥയിലും പറ്റും നമ്മളെ സമീപിക്കുന്ന ആൾക്ക് ഒരു ക്രിസ്തു അനുഭവം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ സ്ഥാപനത്തിൽ പോകുമ്പോൾ ആ പെരുമാറ്റം കൂടെ എല്ലാ നോ പറയാൻ നമുക്ക് എന്തുകൊണ്ട് നോ എന്ന ആളെ ധരിപ്പിച്ച മതി അതിൽ നിന്ന് വഴിമാറിയ വേറെ ഇപ്പൊ നമുക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കണം ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ നമ്മൾ പറയുകയാണ് ഫസ്റ്റ് ക്ലാസ് ഉള്ളവർ മാത്രം നമ്മൾ പരിഗണിക്കുന്നുള്ളൂ അതിനിടെക്കൂടെ വെള്ളിപ്പിൻ്റെ മോൻ ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തവനെ കയറ്റരുത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഉള്ളവര് മാത്രമേ മാനേൻ്റെ കൂട്ടയിൽ തരുള്ളൂ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച അതൊരു ആ നിയമത്തിൻ്റെ പരിധിക്കകത്ത് പെട്ട ആര് സമീപിച്ചാൽ മതി അതിനിടയിൽ കൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ വിഷയം വരുന്നത് പലപ്പോഴും തുടങ്ങിയ കാരിയസ് എന്തായൊന്നും മറച്ചുപോലും നോക്കാതെയാണ് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമ്മൾ കാരു വെക്കുന്നത് ഒരു പുതിയ മേച്ചിലപ്പുറം കണ്ടെത്താൻ തീരുമാനിക്കുന്നിടത്ത് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു കരുണാദ്രമായ സ്നേഹം കുടുംബങ്ങൾക്ക് നൽകുക വേറെ ഒരുപാട് കോൺക്രിയേഷൻ വേറെയാണ് അവർ ചെയ്തതാണ് കുറച്ചും കൂടി റീച്ച് കിട്ടാൻ സഹായമെങ്കിൽ ആ സാധനം കൊണ്ടൊന്നും നമ്മളവിടെ ഫിറ്റ് ചെയ്യരുത് നമ്മുടെ കാര്യീസത്തിൽ നിന്ന് മാറിപ്പോവും എന്തോരം കോൺക്രിയേഷനായിട്ടായിട്ടുള്ളത് ചിലർക്ക് വിദ്യാഭ്യാസമാണ് ചിലർക്ക് ആതുര സേവനമാണ് ഒരു കുടുംബമാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു കാരണവശാൽ എപ്പോ വ്യതിചലിച്ചുവോ ആ കാരീസം അവിടെ നഷ്ടപ്പെട്ടു ആ അതിന്റെ ഭാവിയും നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതവസ്ഥയിലും ആ കാരി ഇനി ആ കാര്യസത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കേണ്ടതുണ്ടോ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ ജനറൽ കൗൺസിൽ ചെയ്തോട്ടെ പക്ഷെ അതുവരെ ചർച്ചയുമ്മയൊക്കെ ഈ മെയിൻ ലക്ഷ്യത്തോട് നമ്മൾ കോർത്തു വെക്കുന്ന പോലെ നമ്മൾ എന്തിനു വേണ്ടി പുറപ്പെടുന്നു അതിനെ സഹായകരമാണോ കോഴിക്കോട്ടേക്കാണ് പോകണമെങ്കിൽ നമ്മളിടയ്ക്ക് ആലപ്പുഴയ്ക്ക് പോകരുത് കോഴിക്കോട്ടേക്കുള്ള യാത്രയിൽ തൃശ്ശൂർക്ക് പോലെ പോവാം എന്നിട്ട് പിന്നെ നമുക്ക് മലപ്പുറം വഴി അങ്ങോട്ട് പോകാൻ ശരിക്കാം ഇടയ്ക്ക് നമ്മൾ ചെങ്ങന്നൂർക്കും തിരുവല്ലക്കും പോകരുള്ളൂ ഓക്കെ സാറേ ഞാൻ പ്രൊഫഷണൽ അച്ഛനിലേക്കും വരിക സാറ് പറഞ്ഞ ഒന്ന് രണ്ട് കൃത്യസ്തം സച്ചൻ ശ്രദ്ധിച്ച് കാണും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂല്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ പിന്നെ ഈ നമ്മൾ

ഹോളിസ്പിരിറ്റ് നോട്ട് എവ്രി വെയർ പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ് എല്ലായിടത്തും ഇല്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ കരിസത്തെ കുറിച്ചാണ് വലിയൊരു ഒരു ക്രൈസിസ് പോലെ പറയുന്നത് അപ്പോൾ ഒരു ക്രൈസിസ് കരിസത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമല്ലാതെ അതിനെ മേക്കപ്പ് ചെയ്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഒക്കെ ആയിട്ട് മാറുന്നു അത് അത് അതങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷേ തിരുസഭയുടെ സന്യാസ ജീവിത ചരിത്രത്തിലും ആധ്യാത്മികത വളർച്ചയിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കരിസം ഡൈയിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഒരു ഒരു സ്റ്റേറ്റസ് സ്റ്റേറ്റസുണ്ട് ഒരവസ്ഥയുണ്ട് വിൻസെൻഷൻ സഭയിലെ ഒരു സന്യാസിയാണ് ഞാൻ എന്റെ സഭയുടെ കരിസം ലോകാന്ത്യം വരെ പ്രസക്തമായിരിക്കണമെന്നില്ല ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് അത് അവസാനിക്കാം ആ സ്റ്റേജിൽ വെച്ച് ആ സന്യാസി സഭയുടെ ദൗത്യം അവസാനിക്കുകയാണ് എന്നോടത്തോണ്ട് കർത്താവിന്റെ സഭ ഇല്ലാതാകുന്നില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും അപ്പോൾ എന്ത് ചെയ്യും എൻ്റെ സഭയെ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എറണാകുളം സിറ്റിയിൽ അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിൽ വിൻസെൻ സഭയ്ക്ക് ഒരു കൊട്ടാര സമാനമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും നില നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ലോകം മുഴുവൻ കിടന്ന് ചക്രശ്വാസം വലിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പ്രസക്തി തീരുമ്പോൾ അത് കഴിഞ്ഞു അതിനെ വിടാനായിട്ടുള്ള ഒരു വലിയ ധന്യമായിട്ടുള്ള ഒരു ആത്മീയ അവസ്ഥ സഭയ്ക്ക് മുഴുവൻ മുഴുവനുണ്ടാകുമ്പോഴാണ് നമ്മുടെ സന്യാസ സമൂഹങ്ങൾ മുന്നോട്ട് പോകുന്നത് ിക്കവാറും ഉദാഹരണങ്ങൾ ഇഷ്ടപോലെ ഇപ്പൊ നമുക്കിപ്പോ യൂറോപ്പിലെ അമേരിക്കയിലൊക്കെ അത് ലേറ്റ് ആയിട്ട് അവർ അവരനുഭവിച്ചു തുടങ്ങിയപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ജർമ്മനിയിലുള്ള ഒരു സന്യാസമുമായിട്ട് ഒരു ഓൺലൈൻ കോൺഫറൻസിലായിരുന്നു അവരുടെ സുപ്രീജനറുമായിട്ട് അതിന്റെ കാരണം വിൻസെൻഷൻ സഭയ്ക്ക് ജർമ്മനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസക്തമായിട്ടുള്ള ഒരു ഒരു ആത്മീയ ശുശ്രൂഷ ഒരു സുവിശേഷവൽക്കരണ ശുശ്രൂഷ സജീവമായി ഒരു പതിനഞ്ച് വർഷം കൊണ്ട് പക്ഷെ ഒരു നൂറ്റാണ്ടിനടുത്ത് മറ്റൊരു സന്യാസമൂഹം ചെയ്തു കൊണ്ടിരുന്ന ഒരു ശുശ്രൂഷ അവരിൽ അത് സജീവമല്ലാതായി അപ്പം അവർ അത് ചെയ്യാൻ വീണ്ടും കർത്താവ് കൊടുത്ത ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടെത്തുകയാണ് പക്ഷെ അതേസമയം തന്നെ അവരുടെ സന്യാസമോ അവസാനിക്കുന്നില്ല ഞാനത് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചു അവർ ഇടത്തിലേക്ക് പോവുക കാരണം എന്താണെന്ന് അറിയാവോ അവരുടെ സമൂഹത്തിന് കർത്താവ് പുതുജീവൻ കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വഴി എൻറ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു നമുക്ക് തന്നു ഈ പുതിയ വഴി തന്നു അപ്പോൾ അവരത് കൈമാറാനായിട്ട് അല്ലെങ്കിൽ വിശേഷം കൈമാറാനായിട്ട് ഞങ്ങൾ ഞങ്ങളത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തില്ല എങ്കിൽ പോലും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അതൊരു അതൊരു നാണക്കേടിന്റെ ഒരു പ്രശ്നമേ ഇല്ല ഒരു ഒരു മാറ്റത്തിന്റെ ഒരു കാര്യമാണ് ഇപ്പൊ രണ്ടാമത് പിന്നെ പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ എം ബി എ പഠിച്ച ഒരച്ഛൻ അപ്പൊ നമ്മളൊക്കെ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നവരാണ് പഠിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഇതിനകത്ത് പണ്ടൊക്കെ ഒരു സന്യാസി നമ്മളിപ്പോ ആരംഭകാലത്ത് ഒരു സന്യാസിക്ക് ഫ്രാൻസിസ് പറഞ്ഞു ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ ഈ ലാംഗ്വേജ് ആണ് ഒരു ലേണിംഗ് നെസസിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യം പോത്ത് പോയി ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് കീഴടക്കാനായിട്ട് അമേരിക്കയ്ക്ക് പോകുന്നവൻ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി ഇന്ത്യയിലേക്ക് വരുന്നവൻ ഹിന്ദിയോ തമിഴോ മലയാളം എന്തെങ്കിലും പഠിച്ചാൽ മതി അപ്പോൾ അതായിരുന്നു ഒരു ലേണിങ് നെസസിറ്റി അന്ന് അപ്പോൾ കർത്താവിൻ്റെ വചനം പറയാനും ദൈവരാജ്യത്തെ ആത്മാ നമ്മുടെ ഹൃദയത്തിലുള്ള നന്മയും സ്നേഹത്തെയും കൃഷിയച്ചും പറഞ്ഞ പോലെ അത് കൊടുക്കാനായിട്ട് നമ്മളൊരു ഭാഷ ഏതെങ്കിലും തരത്തിലൊരു ഭാഷ നമ്മൾ സ്വായത്തമാക്കിയാൽ മതിയായിരുന്നു ഇന്ന് ലാംഗ്വേജ് പ്രസക്തമാണ് പക്ഷെ അതിനേക്കാൾ പ്രസക്തമാണ് കൾച്ചറിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന സൊസൈറ്റിയുടെ സ്റ്റേറ്റസിന്റെ ലാംഗ്വേജ് അപ്പൊ ഈ മാനേജ്മെന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പിന്നെ ഈ അപ്സ്കിൽഡ് ആയിട്ടുള്ള ഓരോ ദിവസവും അപ്സ്കിൽഡ് ഒരു സൊസൈറ്റിയാണ് നൂകളും കഴിവും സിദ്ധികളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം അവരോട് കറസ്പോണ്ട് ചെയ്യാനായിട്ട് സന്യാസികൾ ചില സിദ്ധികൾ കൈവരിച്ചാൽ മതിയാവും അപ്പോൾ ഇവിടെ പ്രശ്നം സാറ് ഒരു അൽമാൻ എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ അനുജനന്റെ പ്രിയ സുഹൃത്താണ് അപ്പോൾ ഒരു ഒരു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ നമ്മള് കിട്ടിയ സന്യാസികൾക്ക് കിട്ടുന്ന ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് പഠിക്കുന്ന ഒരാള് മാനേജറായി മാറി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ക്രൈസിസ് ഉണ്ടായി ആ മാനേജറായി മാറുന്നത് ഈ മാനേജ്മെന്റിന്റെ ലോകത്തോട് സംവദിക്കാനുള്ള ലാംഗ്വേജ് കിട്ടുന്നതിന് വേണ്ടിയാ അതാ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ നമ്മള് അതിന്റെ ഉള്ളിലെല്ലാം ഇതെല്ലാം ആലോചിച്ച് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലോട് കൂടി എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിൽ പോലും

ലേ േ ആയിട്ട് തന്നെ കുടുംബങ്ങളിൽ കയറി ഇറങ്ങിയവളാണ് അപ്പോൾ അന്നേ തൊട്ട് അമ്മയ്ക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഞങ്ങൾ കൈമാറി കൈമാറി വന്നുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു സാറ് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പതുക്കത് തെന്നിപ്പോയോ എന്നൊരു ചിന്ത വന്നിട്ട് ജനറൽ സിനാക്സിസിലിതുപോലെ ഇതുപോലെ ചർച്ച ചെയ്തു അപ്പോഴാണ് ഞങ്ങളുടെ ഈ പാവനാൻമ പ്രോവിൻസിൽ നിന്ന് ആലുവ പ്രോവിൻസിലേക്ക് ഞങ്ങൾ ആ ഭാഗത്തേക്ക് കുറേ ഹൗസസ് അതായത് വിൌട്ട് സ്കൂൾസ് ഹോസ്പിറ്റൽസ് അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ ഒരു കുറേ കോൺവെൻറ്സ് അവിടെ ഉണ്ടായി അത് ഫുള്ളി എന്തിനു വേണ്ടിയിട്ട് ഫാമിലി അപ്പോസുലേറ്റിന് വേണ്ടി മാത്രമായിരുന്നു ഇപ്പോഴും അവിടെ സ്കൂൾസൊന്നുമില്ല പിന്നെ സ്കൂൾസ് ഇപ്പം നമുക്കുണ്ട് നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് സ്കൂൾസ് ഉണ്ട് ഹോസ്പിറ്റലുണ്ട് എന്തുകൊണ്ടാണ് കാരണം അന്ന് അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു അമ്മയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിക്കൂടം പണിയണം എന്ന് പറഞ്ഞ് സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പള്ളിക്കൂടം തുടങ്ങിയതാണ് പുത്തഞ്ചറയിൽ ഇന്നുമുള്ള ഒരു എൽ പി സ്കൂൾ അവിടെ ഉണ്ട് അപ്പോൾ സ്കൂളുകൾ കുട്ടികളിലൂടെ കുടുംബത്തിലേക്ക് എന്നുള്ള ഒരു ആശയം ഞങ്ങൾ കൊണ്ടുവന്ന് ഓരോ കുട്ടിയുടെയും കുടുംബത്തിലേക്ക് കടന്നു പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾ നിർവചിച്ചു താങ്ക് യു ഈ എപ്പിസോഡ് ഞങ്ങളോടൊപ്പം ആയിരുന്ന നാല് വിശിഷ്ട വ്യക്തികൾക്ക് ഒത്തിരി നന്ദി നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് പ്രിയമുള്ള പ്രേക്ഷകരെ ഈ ചർച്ചയിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു ഇത് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല സമർപ്പിത ജീവിതത്തിന്റെ കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടുകൾ അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാം ഇനി എപ്പിസോഡ് ഞങ്ങളെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ